ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയ അൽഗോരിതം. നമ്മൾ മൊഡ്യൂൾ 2-ലെ ബാക്കിയുള്ള ഒരു പോർഷനാണ്. നമ്മൾ മൂന്ന് അൽഗോരിതംസാണ് നമ്മളതിൽ പഠിക്കുന്നത്. AES ഉണ്ട്, RC4 എന്ന് പറഞ്ഞ സ്ട്രീം സിഫർ ഉണ്ട്. ദെൻ വി ഹാവ് ഐഡിയ, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം. നമ്മൾ DES പഠിച്ച പോലെ തന്നെ ഇതും ഒരു ബ്ലോക്ക് സിഫർ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇത്ര ബിറ്റിൻ്റെ ബ്ലോക്സ് ആയിട്ടായിരിക്കും നമ്മളതിൽ പ്രോസസ്സിങ് ചെയ്യുക. അപ്പോൾ DESലാണെങ്കിൽ നമ്മൾ 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, 64-bit ബ്ലോക്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഐഡിയയുടെ കേസിൽ നമ്മൾ 64-bit ബ്ലോക്സ് ആയിരിക്കും പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. സോ 64-bit പ്ലെയിൻ ടെക്സ്റ്റും 64-bit സിഫർ ടെക്സ്റ്റും ആയിരിക്കും ഇവിടെ നമുക്ക് റിസീവ് ചെയ്യുന്നത്. സോ ഐഡിയയുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന നെയിം എന്ന് പറയുന്നത് IPES, ദാറ്റ് ഈസ് ഇംപ്രൂവ്ഡ് പ്രൊപ്പോസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് SKGLI ആൻഡ് ജെയിംസ് എൽ മാസി ഇൻ 1991. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്നുള്ളത് ടാസ്ക് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഐഡി എന്ന് പറഞ്ഞ എൻക്രിപ്ഷൻ അൽഗോരിതം ഡെവലപ്പ് ആയത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ 64-bit ബ്ലോക്സ് എടുത്തിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുക. ഒരു 64-bit ബ്ലോക്ക് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 64-bit ബ്ലോക്ക് ഓഫ് സിഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ DESൽ നമ്മൾ 64-bit കീ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഐഡിയ ആകുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കീയുടെ സൈസ് 128-bit ആയിരിക്കും. സോ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് 64-bit, അതുപോലെ കീ എന്ന് പറഞ്ഞത് 128-bit ആയിരിക്കും. DESലാണെങ്കിൽ രണ്ടും 64-bit ആയിരുന്നു. നെക്സ്റ്റ്, ഡി ഐഡിയയിൽ ഉപയോഗിക്കുന്ന പ്രിമിറ്റീവ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പ്രിമിറ്റീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസി എലമെൻസിനെ കമ്പയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ പ്രിമിറ്റീവ് ഓപ്പറേഷനും ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് 16-bit ക്വാണ്ടിറ്റീസിനെ കമ്പയിൻ ചെയ്ത് മാപ്പ് ചെയ്ത് ഒരു സിംഗിൾ 16-bit ക്വാണ്ടിറ്റി ആയിട്ട് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് 16-bit ഡേറ്റ എടുക്കുന്നു, അതിനെ രണ്ടിനെയും കൂടി പല രീതിയിൽ കമ്പയിൻ ചെയ്ത് സിംഗിൾ 16-bit ആക്കി മാറ്റുന്നു. ഇവിടെ നമ്മൾ മെയിനായിട്ട് മൂന്ന് പ്രിമിറ്റീവ് ഓപ്പറേഷൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഡിഫൈൻ ചെയ്തേക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഷൻ എളുപ്പമാവുന്ന രീതിയിലാണ് ഈ ഓപ്പറേഷൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല എല്ലാ ഓപ്പറേഷൻസും റിവേഴ്സിബിളാണ്. റിവേഴ്സിബിൾ ആവണമെന്ന് ഒരു റിക്വയർമെൻറ്റ് പറയാനുള്ള കാര്യം, നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡീക്രിപ്ഷൻ, അതായത് തിരിച്ചുള്ള പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കണം. സോ ബാക്ക്വേർഡ്സ് നമുക്ക് ഐഡിയ റൺ ചെയ്യാൻ എളുപ്പം ഉണ്ടാവേണ്ടതുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം റിവേഴ്സിബിളായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് പ്രിമിറ്റീവ് ഓപ്പറേഷൻസാണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം, ബിറ്റ് വൈസ് എക്സോർ, അതായത് നമ്മൾ സാധാരണ എക്സോർ തന്നെ ഓരോ ബിറ്റ് ബൈ ബിറ്റ് എടുക്കുക എക്സോർ ചെയ്യുക. ഇനി സെക്കൻഡ് ഈസ് മോഡിഫൈഡ് അഡീഷൻ ആൻഡ് തേർഡ് ഈസ് മോഡിഫൈഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നോർമൽ അഡീഷനും നോർമൽ മൾട്ടിപ്ലിക്കേഷനും അല്ല, അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഡിഫൈഡ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയയിൽ ഉപയോഗിക്കുന്ന അഡീഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളവിടെ ക്യാരീസിനെ നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതായത് ത്രോയിങ് എവേ ക്യാരീസ്. അപ്പോൾ അത് എന്തിന് ഈക്വലൻ്റ് ആയിട്ടാ പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഈക്വൽ ടു അഡീഷൻ മോഡ് 2:16 എന്ന് പറഞ്ഞാൽ നമ്മൾ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോഡ് 2:16 ഉപയോഗിച്ചതിനെ വേറൊരു വാല്യൂലേക്ക്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂലേക്ക് മാപ്പ് ചെയ്യുക. സോ അഡീഷൻ ഈസ് പെർഫോം മോഡ് 2:16. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിന് മോഡിഫൈ ചെയ്തിട്ടുള്ള മോഡിഫൈഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മളിവിടെ പ്രിമിറ്റീവ് ഓപ്പറേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മോഡിഫൈഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം നമ്മൾ അഡീഷൻ പറഞ്ഞ പോലെ തന്നെ അനലോഗസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു 32-bit റിസൾട്ട് കിട്ടും. ഇനി ആ റിസൾട്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന റിസൾട്ടിനെ 2:16+1 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്തിനു ഈക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റും? നമ്മൾ നോർമലി മോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡിവിഷൻ കൈൻഡുള്ള റിമൈൻഡർ ആണ്. സോ ടേക്കിംഗ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 2:16+1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ടേക്കിംഗ് മോഡ് 2:16+1. അപ്പോൾ അഡീഷൻ്റെ കേസിലാണെങ്കിൽ അഡീഷൻ മോഡ് 2:16 ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മോഡ് 2:16+1. അപ്പോൾ അതാണ് നമ്മൾ ഐഡിയയിൽ ഉപയോഗിക്കുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മെയിനായിട്ട് മൂന്ന് പ്രിമിറ്റീവ് ഓപ്പറേഷൻസ് ആണുള്ളത് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ സാധാരണ എക്സോർ, സെക്കൻഡ് ഈസ് മോഡിഫൈഡ് അഡീഷൻ, ആൻഡ് തേർഡ് ഈസ് മോഡിഫൈഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ DES പറഞ്ഞ പോലെ തന്നെ ഐഡിയയിലും റൗണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഐഡിയയിൽ നമുക്ക് 17 റൗണ്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റൗണ്ട്സിനെ വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന കൂടിയുണ്ട്, അതായത് ഓഡ് നമ്പേർഡ് റൗണ്ട്സ് അതുപോലെ ഈവൻ നമ്പേർഡ് റൗണ്ട്സ്. അപ്പോൾ ഇതിനെ രണ്ടിനെ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഓഡ് നമ്പേർഡ് റൗണ്ട്സിലുള്ള പ്രോസസ്സിങ് സ്റ്റെപ്പ് ഐഡന്റിക്കലായിരിക്കും, അതുപോലെ ഈവൻ നമ്പേർഡ് റൗണ്ട്സിലുള്ളതും ഐഡന്റിക്കലായിരിക്കും. പക്ഷേ ഓഡും ഈവനിലും ഉള്ള കാൽക്കുലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കണം എന്നില്ല. സോ ഓഡിലൊരു സെറ്റ് ഓഫ് കാൽക്കുലേഷൻ, ഈവനിൽ വേറൊരു സെറ്റ് ഓഫ് കാൽക്കുലേഷൻ. അപ്പോൾ ഓഡ് നമ്പർ റൗണ്ട്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7 അങ്ങനെ പോകുന്ന റൗണ്ട്സ് എല്ലാം ഒരേപോലെ ആയിരിക്കും കമ്പ്യൂട്ട് ചെയ്യുക. അതുപോലെ 2, 4, 6, 8 ഒരേ രീതിയിലായിരിക്കും കമ്പ്യൂട്ടേഷൻ നടത്തുക. ഇനി നമ്മളുടെ ഒറിജിനൽ കീ നമ്മൾ 128-bit ആണെന്ന് പറഞ്ഞു. 128-bit നിന്ന് നമ്മൾ സബ് കീസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ എലമെൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ ആ 128-നെ തന്നെ പല രീതിയിൽ പെർമ്യൂട്ട് ചെയ്ത് സബ് കീസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഓർഡറിൽ നമ്മൾ വാല്യൂസ് അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു.
ഇപ്പോൾ സബ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 52 സബ് കേസ്, അതായത് K1 മുതൽ K52 വരെ 52 സബ് കേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ റൗണ്ടിലെയും പ്രോസസ്സിങ്ങിന് വേണ്ടി. അപ്പോൾ 17 റൗണ്ട്സാണ് നമ്മൾ ഐഡിയയിലുള്ളത്. അതിൽ ഓഡ് നമ്പേർഡ് റൗണ്ട്സും ഈവൻ നമ്പേർഡ് റൗണ്ട്സും നമ്മൾ സെപ്പറേറ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ പ്രോസസ്സിങ്ങും ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഈ റൗണ്ട്സിലെ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ സബ് കേസ് ഉപയോഗിക്കുന്നുണ്ട്. 52 സബ് കേസ് K1, K2 എക്സെട്ര അപ് ടു K52. ഇനി ഓരോ റൗണ്ടിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ 64 ബിറ്റ് എന്നാണ് പറഞ്ഞത്. സോ 64 ബിറ്റിൻ്റെ ബ്ലോക്ക് ആയിരിക്കും നമ്മൾ ഓരോ റൗണ്ടിലും ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 64 ബിറ്റ് നേരെ ഒന്നിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനെ നമ്മൾ 4 16-bit ക്വാണ്ടിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ 16-bit 16-bit എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സിങ് ചെയ്യുക. സോ ഈച്ച് റൗണ്ട് ടേക്സ് ദ ഇൻപുട്ട് എ 64-bit ക്വാണ്ടിറ്റി ആൻഡ് ട്രീറ്റ്സ് ഇറ്റ് അസ് 4 16-bit ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ നമ്മൾ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റിനെ 4 16-bit ആക്കി മാറ്റി. അതാണ് എക്സ് എ, എക്സ് ബി, എക്സ് സി ആൻഡ് എക്സ് ഡി. ഇനി നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ഓഡ് റൗണ്ടിലാണെങ്കിലും ഈവൻ റൗണ്ടിലാണെങ്കിലും കമ്പ്യൂട്ടേഷൻസ് നടക്കുന്നത് ഈ എക്സ് എ, എക്സ് ബി, എക്സ് സി, എക്സ് ഡിയിലായിരിക്കും. എന്നിട്ട് ഇതിനെ മോഡിഫൈ ചെയ്ത് ന്യൂ വാല്യൂസ് ഓഫ് എക്സ് എ, എക്സ് ബി, എക്സ് സി ആൻഡ് എക്സ് ഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പിലും. അപ്പോൾ ഈ കാണുന്നതാണ് ഐഡിയയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റിൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ അതിനെ എങ്ങനെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന നോക്കിയാൽ 4 ബ്ലോക്സായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ 64 ബിറ്റിനെ 4 16-bit ബ്ലോക്സ് ആക്കി നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ 16-bit എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ 16-bit നമ്മൾ പറയുന്ന പേരാണ് പറഞ്ഞത് എക്സ് എ, എക്സ് ബി, എക്സ് സി ആൻഡ് എക്സ് ഡി. ഇനി നമ്മൾ താഴേക്കാണ് നമ്മുടെ റൗണ്ട്സ് ഓഫ് ഓപ്പറേഷൻ. റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്രാ അപ് ടു റൗണ്ട് 17. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും റൗണ്ട് 1-ലാണെങ്കിൽ നമ്മൾ K1, K2, K3, K4 യൂസ് ചെയ്യുന്നുണ്ട്. ഈ K1 ടു K4 എന്ന് പറയുന്നത് നമ്മൾ സബ് കീസ് ആയിരിക്കും. നമ്മൾ ഒറിജിനൽ കീ 128-bit കീ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ കീസിനെ, അതായത് 52 സബ് കീസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ 52 സബ് കീസിലെ ഫസ്റ്റ് 4 നമ്മൾ റൗണ്ട് 1-ൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 എക്സ് എ, എക്സ് ബി, എക്സ് സി, എക്സ് ഡി ആയിരുന്നു നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഈ പ്ലെയിൻ ടെക്സ്റ്റും ഈ 4 സബ് കീയും കൂടി ഉപയോഗിച്ച് റൗണ്ട് 1 പ്രോസസ്സിങ് ചെയ്തു. ആ കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന എക്സ് എ, എക്സ് ബി, എക്സ് സി, എക്സ് ഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പുതിയ എക്സ് വാല്യൂസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി അതിന് നമ്മൾ നെക്സ്റ്റ് റൗണ്ട് 2-ൽ പ്രോസസ്സ് ചെയ്യുന്നു. ഇനി റൗണ്ട് 2-ൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ 2 കീസ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഓഡ് റൗണ്ട്സിലാണെങ്കിൽ 4 സബ് കീസും ഈവൻ റൗണ്ടിലാണെങ്കിൽ 2 സബ് കീസും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ പ്രോസസ്സ് അല്ലെ കമ്പോണൻസ് അതുപോലെ തന്നെ 4 ഉണ്ടാവും, 4 16-bit ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് 17 എന്ന് പറഞ്ഞാൽ ഓഡ് റൗണ്ട് ആയതുകൊണ്ട് അവിടെ നമ്മൾ 4 സബ് കീസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് 17 കഴിഞ്ഞ് കിട്ടുന്ന ലാസ്റ്റ് 4 16-bit ക്വാണ്ടിറ്റീസ് കമ്പൈൻഡ് ആയിട്ടായിരിക്കും നമ്മളെ 64-bit സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐഡിയയുടെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റ്, നമ്മുടെ കീ എന്ന് പറയുന്നത് 128 ബിറ്റ്. അപ്പോൾ കീയിൽ നിന്ന് 128 ബിറ്റിൽ നിന്ന് നമ്മൾ 52 സബ് കീസിനെ ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഓരോ സബ് കീയും 16 ബിറ്റ് വീതമാണ്. അപ്പോൾ 16 എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെയും 16-ൻ്റെ ബ്ലോക്സ് ആക്കിയാണ് ആദ്യം മാറ്റുന്നത്. അപ്പോൾ 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ 4 16-bit ബ്ലോക്കായിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഈ ഒരു 16 എടുക്കുക, ഈ സബ് കീ എന്ന് പറയുന്നത് ഒരെണ്ണം 16 ആയിരിക്കും. അപ്പോൾ ഈ 16 ഈ 16 കൂടി ആയിരിക്കും നമ്മൾ ഇതിനുള്ളിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 16-bit ഈ നമ്മളുടെ റൗണ്ട്സിനുള്ളിൽ പ്രിമിറ്റീവ് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമ്മളതിനെ പുതിയൊരു 16 മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഡ് റൗണ്ട്സും ഉണ്ട്, ഈവൻ റൗണ്ട്സും ഉണ്ട്. ഓഡ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ 4 സബ് കീസ് ഉപയോഗിക്കും. ഈവൻ റൗണ്ട് ആണെങ്കിൽ 2 സബ് കീസേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഓഡ് റൗണ്ട്സിൽ നമ്മൾ 4K യൂസ് ചെയ്യും, ദാറ്റ് ഈസ് KA, KB, KC ആൻഡ് KD. ഇനി ഈവൻ റൗണ്ട് ആണെങ്കിൽ അതിൽ നമ്മൾ 2 കീസേ ഉപയോഗിക്കുള്ളൂ, അതായത് KE ആൻഡ് KF. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓഡ് റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ 4, ഈവൻ റൗണ്ട് ആണെങ്കിൽ 2. സോ റൗണ്ട് 1-ലാണെങ്കിൽ K1, K2, K3, K4 അതായിരിക്കും ഈ 4 കീസ് നമ്മൾ ഉപയോഗിക്കുക. KA=K1, KB=K2, KC=K3 ആൻഡ് KD=K4. ഇനി ഈവൻ റൗണ്ട് ആകുമ്പോഴത്തേക്കല്ല, റൗണ്ട് 2 ആകുമ്പോൾ എന്തായിരിക്കും ഡിഫറൻസ്? നമ്മൾ K4 വരെ കൂടെ ഉപയോഗിച്ചു, നെക്സ്റ്റ് ഉള്ളത് K5 K6 ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും ആയിരിക്കും KE-യിലും KF-ലും വരേണ്ടത്. അതുകൊണ്ട് KE=K5 ആൻഡ് KF=K6. അപ്പോൾ ഇനി ഓഡ് റൗണ്ട് ഈവൻ റൗണ്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ രണ്ടിടത്തും നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ടിൻ്റെ കമ്പോണൻറ്റ് 4 ക്വാണ്ടിറ്റീസ് തന്നെ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് എക്സ് എ, എക്സ് ബി, എക്സ് സി ആൻഡ് എക്സ് ഡി. ഇനി ഓഡ് റൗണ്ട് ആണെങ്കിൽ നമുക്കവിടെ എത്ര കീസ് വേണം? 4 സബ് കീസ് വേണം. അതുകൊണ്ടാണ് KA, KB, KC ആൻഡ് KD. അപ്പോൾ ഒരു ഓഡ് റൗണ്ടിലേക്ക് നമുക്ക് ഈ 4 ക്വാണ്ടിറ്റീസിൻ്റെ 2 സെറ്റ് ഉണ്ടാവും. ഒന്ന് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കമ്പോണൻറ്റ്, ഒന്ന് നമ്മളുടെ 4 സബ് കീസ്. ഇനി ഈവൻ റൗണ്ട് ആണെങ്കിൽ ഈ ഇൻപുട്ടിൻ്റെ പോർഷൻ അതുപോലെ തന്നെ ഉണ്ടാവും, ദാറ്റ് ഈസ് എക്സ് എ, എക്സ് ബി, എക്സ് സി, എക്സ് ഡി അതുപോലെ തന്നെയുണ്ട്. ഇനി കീസിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ നമുക്ക് 4 ഉണ്ടായിരുന്നുവെങ്കിൽ ഈവൻ റൗണ്ട് ആകുമ്പോൾ എത്ര എണ്ണമായിട്ട് മാറും? അത് 2 ആയിട്ട് മാറും.